ബിജെപി ആവശ്യപ്പെട്ടിട്ടും പാലാ സീറ്റിൽ മത്സരിക്കാതിരുന്നത് വ്യക്തിപരമായ കാരണങ്ങളാലാണെന്ന് പിസി തോമസ്. എന്നാൽ ഒരു സീറ്റ് ലഭിക്കുമായിരുന്നുവെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസുകളുടെ ഏകീകരണം എന്ന ലക്ഷ്യത്തിലാണ് ലയന തീരുമാനമെന്നും പിസി തോമസ് കൂട്ടിച്ചേർത്തു. ലയനത്തോടെ യുഡിഎഫിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റിലാണ് ഞങ്ങൾ മത്സരിച്ചത്. ഇത്തവണ ഒരു സീറ്റും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഒരു പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരു സീറ്റും കിട്ടാതെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ഉദ്ദേശ അല്ലെങ്കിൽ കൂടുതൽ സാധ്യതയുള്ള ചില മേഖലകളിൽ ഞങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ടായിരുന്നു കിട്ടണമെന്ന്. പക്ഷെ അതൊക്കെ ചർച്ച ചെയ്തെങ്കിലും എങ്ങനെയോ അത് കിട്ടിയില്ല. മറ്റൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു, പാലായിൽ ഞാൻ മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കൊരു പേഴ്സണൽ അസൗകര്യമുണ്ട്, എനിക്ക് വ്യക്തിപരമാണ്, അത് തീർത്തും വ്യക്തിപരമാണ്. അത് കാരണം പാലായിലല്ല ഒരിടത്തും മത്സരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഈ പ്രാവശ്യം. എനിക്ക് മത്സരിക്കുന്നതിന് വലിയ മടിയുള്ള ആളൊന്നുമില്ല. 8 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. തോക്കാനും പേടിയൊന്നുമില്ല. 2 പ്രാവശ്യം തോറ്റിട്ടുമുണ്ട്. 6 പ്രാവശ്യം ജയിച്ചിട്ടുമുണ്ട്. 2 മുന്നണിക്കും എതിരായിട്ട് NDA സ്ഥാനാർത്ഥിയായിട്ട് മൂവാറ്റുപുഴ ജയിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും കടപ്പാടുമുണ്ട്. പക്ഷേ ഞങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു സീറ്റും ഇല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കിപ്പോൾ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്.